നമ്മുടെ തൃശ്ശൂരുള്ള സൈറ്റിൽ ഇത് വാട്ടർ പ്രൂഫിങ് നടക്കുകയാണ്. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പല സ്റ്റേജസിലും നമുക്ക് ഇത് പോയിട്ട് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നമ്മുടെ വാട്ടർ പ്രൂഫിങ് വൈറ്റ്ഫോക്സ് ടീമിന്റെ അടുത്ത് പറഞ്ഞത് ചെയ്യുന്ന സമയത്ത് എനിക്കും കൂടെ ഒന്ന് സൈറ്റ് വരണം, എൻ്റയർ പ്രൊസീജിയേഴ്സ് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കും കൂടെ അതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ ആ എൻ്റയർ, അതായത് ടോയ്ലറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ടെറസിലും റൂഫ് പോർഷനിലെല്ലാം വാട്ടർ പ്രൂഫ് ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫ്ലാറ്റ് സർഫസ് ഓൾറെഡി തന്നെ മുകളിൽ പ്ലാസ്റ്ററിംഗ് വരാനുള്ളതാണ്. അതെ, ഈ പ്ലാസ്റ്ററിംഗ് വരുന്നതിന് മുന്നേ വാട്ടർ പ്രൂഫിംഗ് ലെയർ ചെയ്തിട്ട് വേണം പ്ലാസ്റ്ററിംഗ് ചെയ്യാനായിട്ട്. അത് ചെയ്യാതെ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ അക്രിലിക് ടൈപ്പ് ഓഫ് എനി അക്രിലിക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ചെയ്യും, അതല്ലെങ്കിൽ ലിക്വിഡ് മെംബ്രെയിൻ സിസ്റ്റത്തിന്റെ റബ്ബറൈസർ ബിറ്റ് കണ്ടത്. ശരി, ഇതിൽ ഏതെങ്കിലും ഇത് രണ്ടും സൊല്യൂഷൻ ഫോർമാറ്റുള്ള സാധനമാണ്, നമ്മൾ ബ്രഷിന് അപ്ലൈ ചെയ്താൽ മതി. അതിൽ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ശരി, ആദ്യം സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ശരി, സർഫസ് ക്ലീൻ ചെയ്തതിന് ശേഷം 45 GSM മെഷ് കൊടുക്കണം. ശരി, ഇതാണ് സാധനം, ഇതാണ് 45 GSM. ശരി,